അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം സമാഗതമായി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളുടെ സ്നേഹാർദ്രമായ നിമിഷങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലേക്കും കൂടുതൽ പഠിക്കാനും അറിയാനും പ്രണയത്തോടെ സമീപിക്കാനുമാണ് ഈ പരിശുദ്ധമായ മാസം നമുക്ക് അവസരം നൽകുന്നത്. പ്രവാചക പ്രണയത്തിൻ്റെ ഓർമ്മകൾ പോലും എത്ര സുന്ദരമാണ്! നബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നബിയുടെ ജീവിതത്തിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിമിഷങ്ങളും സത്യവിശ്വാസിക്ക്, പ്രത്യേകിച്ച് പ്രവാചകാനുരാഗിക്ക്, അത് ഹൃദയത്തെ കൂടുതൽ കൂടുതൽ സന്തോഷഭരിതമാക്കാനുള്ള ഓരോ നിമിഷങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്ത് വന്ന വളരെ പ്രഗത്ഭരായ പ്രവാചക അനുരാഗികൾ നബി പ്രകീർത്തനങ്ങൾ കൊണ്ട് സ്വയം മറന്നു പാടുന്നത് നമുക്ക് കാണാനാവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ അവിടുത്തെ വഫാത്തിന് ശേഷം 5 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അലക്സാണ്ടറിയുടെ തെരുവിലൂടെ മഹാനായ ഇമാം ബുസൂരി റഹിമഹുല്ലാ തങ്ങൾ നടന്നത്. അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് കാണിച്ച പ്രണയത്തിൻ്റെ മുഗ്ധമായ ഭാവങ്ങളുണ്ട്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത്ത ദം അഞ്ചറാ മിൻ മുഖലത്തിൻ ബിദമി. ദൂസലമിലെ അയൽക്കാരനെ കുറിച്ചുള്ള ഓർമ്മകളിൽ കണ്ണുനീര് വാർത്തു വാർത്ത അവസാനം നിന്റെ ശോണിമ കലർന്ന രക്തബിന്ദുക്കൾ കലർന്ന് വറ്റിപ്പോയ കണ്ണുനീരാണല്ലോ ഇപ്പോൾ ഒഴുകിപ്പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് കൺകോളുകളിൽ രക്തം പൊടിഞ്ഞു നിൽക്കുന്നു എന്നാണ്. പ്രണയത്തിൻ്റെ രക്തം, പ്രണയത്തിൻ്റെ ഏറ്റവും മുക്തമായ ഭാവത്തെയാണ് മഹാനായ ഈ പ്രവാചക പ്രകീർത്തകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ പുണ്യനബിയുടെ ജീവിതത്തിൻ്റെ ഓരോ വർത്തമാനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അങ്ങനെ പ്രവാചക ജീവിതത്തിൻ്റെ സ്നേഹാർദ്രമായിട്ടുള്ള ഓരോ ഭാവങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ഈ വിശുദ്ധമായ മാസം അവസരമൊരുക്കുകയാണ്. പ്രണയിക്കുക പ്രവാചകരെ എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. നബിയെ സ്നേഹിക്കുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തരം മാറ്റങ്ങളിലേക്കും ആ അനുരാഗത്തിൻ്റെ സ്നേഹസ്പർശം തൊടും, അതിൻ്റെ സ്നേഹസ്പർശം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നബി അറിയാൻ, നബിയെ സ്നേഹിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഏറ്റവും വലിയ വിജയത്തിൻ്റെ, ഏറ്റവും മനോഹരമായ മാനവീകതയുടെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ഭാവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനാവും. ലോകചരിത്രകാരന്മാരും തത്വചിന്തകരും സാംസ്കാരിക നായകന്മാരുമെല്ലാം നബിയെ പഠിച്ച എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്തോറും ആ അത്ഭുതകരമായ വ്യക്തിത്വത്തിലേക്ക് ചേർന്നു നിൽക്കുന്നത് നമുക്ക് കാണാനാവും. ലോകം കണ്ട വളരെ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ, സാമൂഹിക വിശകലനം നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ സാമൂഹിക വിചക്ഷണന്മാർ നബിയെക്കുറിച്ച് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ സൂചിപ്പിക്കുന്ന എത്രയോ മനോഹരമായ പ്രയോഗങ്ങളാണ്. ഡോക്ടർ ജോർജ് ബെർണാൻഷയുടെ വാക്കുകൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഐ ഹാവ് സ്റ്റഡീഡ് ഹിം, ദ വണ്ടർഫുൾ മാൻ, ഇൻ മൈ ഒപ്പീനിയൻ, ഫാർ ഫ്രം ബീങ് ആൻ ആൻറ്റി ക്രൈസ്റ്റ്, ഹീ മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അത്ഭുത മനുഷ്യനെ പഠിക്കുമ്പോൾ, സാധാരണ ക്രൈസ്തവ ലോകത്തു നിന്നൊക്കെ വരുന്ന വിമർശനങ്ങൾ പോലെ ഒരു അന്തിക്രിസ്തു എന്നൊക്കെയുള്ള വിമർശനങ്ങളിലേക്കല്ല, മറിച്ച് അദ്ദേഹത്തെ കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാനവീകതയുടെ മഹാസേവകൻ എന്ന് വിളിക്കപ്പെടേണ്ടയാളാണ് മുഹമ്മദ് നബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബെർണാൻഷ അടയാളപ്പെടുത്തുന്ന കാണാനും, മാനവീകതയുടെ ഈ മഹാനായ നവോത്ഥാന നായകനെ ആർത്തത്തിൽ അടയാളപ്പെടുത്തിയവരുണ്ട്. അതിനേക്കാളും അപ്പുറം ആ പരിശുദ്ധ റസൂലിനെ, അവിടുത്തെ വിശുദ്ധമായ റിസാലത്തിനെ നെഞ്ചു ചേർത്ത് പ്രണയിച്ച് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ആ പ്രവാചകനെ അനുധാവനം ചെയ്ത്, അങ്ങനെ ഒരു ഭ്രാന്തനെപ്പോലെ ജീവിച്ച എത്രയോ പ്രവാചക അനുരാഗികളെയാണ് നാം ചരിത്രത്തിൽ വായിക്കുന്നത്. അവർ നബിയെ സ്നേഹിച്ച പോലെ, അവർ നബിയെ കണ്ട പോലെ, അവർ നബിയെ അടുത്തറിഞ്ഞ പോലെ സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ, അവിടുത്തെ ജീവിതത്തെ ഓർക്കാൻ, അവിടുത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലായി ജീവിതത്തെ കൂടുതൽ കൂടുതൽ പരിശുദ്ധമാക്കാൻ
ഈ മാസം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ, സന്തോഷഭരിതമായ, സ്നേഹാർദ്രമായ, മുഗ്ധമായ സ്നേഹത്തിൻ്റെ പ്രവാചക ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്ക് വഴുതി പോകുന്ന ഈ മാസത്തിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പ്രണയിക്കാനും പൊന്നിനവിയിലേക്ക് ചേരാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും എൻ്റെ പരിശുദ്ധമായ റബ്ബിയുൽ അവ്വൽ ആശംസകൾ നേരുകയാണ്. അസ്സലാമു അലൈക്കും.